ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. പി എസ് സി യു പി എസ് എ ഓറിയൻറ്റേഷൻ കോഴ്സിൻ്റെ ഭാഗമായി ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ബുക്സ് ഓഫ് എമിനൻ്റ് സൈക്കോളജിസ്റ്റ്സ്, അതായത് പ്രശസ്തരായ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞരുടെ പുസ്തകങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിൽ കടക്കാം. ഒന്നാമത് പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് വില്യം ജെയിംസ് എന്ന മനഃശാസ്ത്രജ്ഞനാണ്. പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി ഈസ് റിട്ടൺ ബൈ വില്യം ജെയിംസ്. രണ്ടാമതായിട്ട് ജസ്റ്റാർട്ട് സൈക്കോളജി എന്ന പ്രസിദ്ധമായ പുസ്തകം രചിച്ചിട്ടുള്ളത് കോഹ്ലറാണ്. കോഹ്ലർ എന്ന പ്രസിദ്ധനായ ജസ്റ്റാർട്ട് സൈക്കോളജിസ്റ്റാണ് ജസ്റ്റാർട്ട് സൈക്കോളജി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ജെറോം എസ് ബ്രൂഡറാണ്. ഒരു പ്രസിദ്ധനായ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റാണ് നമുക്കറിയാമല്ലോ ജെറോം എസ് ബ്രൂണർ. ജെറോം എസ് ബ്രൂണറുടെ രചനയാണ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം. അതുപോലെ തന്നെ ജെറോം എസ് ബ്രൂണറുടെ മറ്റൊരു പ്രസിദ്ധമായ പുസ്തകമാണ് കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും രചിച്ചിട്ടുള്ളത് ജെറോം എസ് ബ്രൂണറാണ്. ഇനി നമുക്ക് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് സൈക്കോളജിസ്റ്റായ വൈഗോർസ്കിയുടെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന പുസ്തകം വൈഗോർസ്കി രചിച്ചിട്ടുള്ളതാണ്. തോട്ട് ആൻഡ് ലാംഗ്വേജ് ഈസ് റിട്ടൺ ബൈ വൈഗോർസ്കി. അതുപോലെ സെലക്റ്റഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന പുസ്തകവും രചിച്ചിട്ടുള്ളത് വൈഗോർസ്കി തന്നെയാണ്. സെലക്റ്റഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസും തോട്ട് ആൻഡ് ലാംഗ്വേജും ഈ രണ്ട് പുസ്തകങ്ങളും വൈഗോർസ്കിയുടെ രചനയാണ്. അടുത്തായിട്ട് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് പ്രസിദ്ധ സൈക്കോളജിസ്റ്റ് ആൽബർട്ട് ബന്ദൂരയുടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, പ്രസിദ്ധനായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ സൈക്കോളജിസ്റ്റാണ് ആൽബർട്ട് ബന്ദൂര. അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകമാണ് സോഷ്യൽ ലേണിംഗ് തിയറി. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് രചിച്ചിട്ടുള്ളത് ഡാനിയൽ ഗോൾമാനാണ്. ആധുനിക കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള ഒന്നാണല്ലോ ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്നും അതിൻ്റെ കോമ്പണൻസ് എന്താണെന്നൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം. അത് രചിച്ചിട്ടുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഉപജ്ഞാതാവായ ഡാനിയൽ ഗോൾമാനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്, അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയുടെ ഉപജ്ഞാതാവായ ഹൊവാർഡ് ഗാർണറാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹൊവാർഡ് ഗാർണർ. അതുപോലെ മറ്റൊരു പ്രധാന പുസ്തകമാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകം. പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് മാർക്സ് വെർത്തിമറാണ്. മാർക്സ് വെർത്തിമർ എന്ന ജസ്റ്റാർട്ട് സൈക്കോളജിസ്റ്റാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട 10 പുസ്തകങ്ങളും ആ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും ആരെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് കെടെറ്റ്, സെറ്റ്, നെറ്റ്, HSA, UPSA മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് പ്രശ്നങ്ങൾ, പ്രസിദ്ധരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞരുടെ പുസ്തകങ്ങൾ എന്ന ഭാഗം. എല്ലാവരും എല്ലാ മത്സര പരീക്ഷകളിലും ഉയർന്ന റാങ്കോടെ വിജയം കൈവരിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.